തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് കേരളം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചകളാണ് മുന്നണിയിൽ മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളും സജീവമായ ചർച്ചകൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടെ മുസ്ലിം ലീഗ് സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് സമസ്തയുടെ ഭീഷണിയുണ്ടായിരിക്കുന്നു. കുടുംബ ഭാരമുള്ള സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. നേതാക്കൾ മറിച്ച് ചിന്തിച്ചാൽ അനന്തരഫലം കാത്തിരുന്ന് കാണാമെന്നും SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പറയുന്നു. എന്തായാലും ലീഗ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അബ്ദുൽ സമദിന്റെ വാക്കുകൾ കേൾക്കാം റിപ്പോർട്ടിലേക്ക്. വനിതകൾക്ക് കൂടി സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ചർച്ച തുടരുന്നതിനിടെയാണ് സമസ്തയുടെ ഭീഷണി. EK വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂരാണ് താക്കീതുമായി എത്തിയത്. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ സംവരണ സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നതിനോട് സമസ്തയ്ക്ക് എതിർപ്പില്ല. എന്നാൽ പൊതു സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിയാൽ അനന്തരഫലം കാത്തിരുന്ന് കാണാമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സംവരണ സീറ്റിലല്ലാതെ മത്സരിപ്പിക്കാതിരിക്കലാണ് നല്ലത്. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അതിന്റെ തീരുമാനങ്ങൾ അവരെടുത്ത് നടപ്പാക്കുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ സ്വാഭാവികമായും നമുക്ക് കാത്തിരുന്ന് കാണാമെന്നല്ലാതെ അവിടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു സംഘടനം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ കൊണ്ടുവരേണ്ടതില്ല. കുടുംബ ഭാരമുള്ള സ്ത്രീ മത്സരിക്കാനുറങ്ങുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊതു സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകുന്നത് വീണ്ടും വീണ്ടും ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നും പൂക്കോട്ടൂർ പറഞ്ഞു. സുഹ്റ മമ്പാട്, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, ഫാത്തിമ തഹ്ലിയ എന്നിവരിൽ ആർക്കെങ്കിലും സീറ്റ് നൽകണമെന്നാണ് മുസ്ലിം ലീഗ് ആലോചിച്ചിരുന്നത്. എന്നാൽ സ്ത്രീകൾ ആശുപത്രിയിൽ പോകുന്നതിനോട് പോലും എതിരഭിപ്രായമുള്ള സമസ്തയുടെ നിലപാടുകൾക്ക് വഴങ്ങുന്നതിൽ നേതാക്കൾക്കിടയിലും ഭിന്നതയുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.